നമസ്കാരം, പ്രധാന വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ബബിത. BMSന്റെ നേതൃത്വത്തിൽ തോട്ടം തൊഴിലാളികൾ തൊഴിൽ വകുപ്പ് മന്ത്രിയുടെ വസതിയിലേക്ക് മാർച്ചും ധർണയും നടത്തി. ലഹരിക്കെതിരെ സംയുക്തമായി ആരംഭിക്കുന്ന ക്യാമ്പയിനിന്റെ പ്രചരണ വീഡിയോ സ്വിച്ച് ഓൺ മന്ത്രി വി ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. BMSന്റെ നേതൃത്വത്തിൽ തോട്ടം തൊഴിലാളികൾ തൊഴിൽ വകുപ്പ് മന്ത്രിയുടെ വസതിയിലേക്ക് മാർച്ചും ധർണയും നടത്തി. കേരളത്തിലെ ഏറ്റവും കുറഞ്ഞ കൂലി വാങ്ങുന്ന തോട്ടം തൊഴിലാളികളോടുള്ള ഇടതു സർക്കാരിന്റെ അവഗണന അവസാനിപ്പിക്കണമെന്നും 15 മാസം പിന്നിട്ട് ശമ്പള കരാർ മുൻകാല പ്രാബല്യത്തോടെ പുതുക്കി നിശ്ചയിക്കണമെന്നും തോട്ടം തൊഴിലാളികൾക്ക് ഒരു വീട് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കണമെന്നും അടഞ്ഞുകിടക്കുന്ന തോട്ടങ്ങൾ തുറന്ന് പ്രവർത്തിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് കേരള പ്രദേശ് പ്ലാന്റേഷൻ മസ്ദൂർ ഫെഡറേഷന്റെ നേതൃത്വത്തിൽ തോട്ടം തൊഴിലാളികൾ തൊഴിൽ മന്ത്രിയുടെ വസതിയിലേക്ക് മാർച്ച് നടത്തി. കൂടുതൽ വിവരങ്ങളുമായി നമ്മുടെ റിപ്പോർട്ടർ കൃപേഷ് ആയിരുന്നു. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് മന്ത്രി വി ശിവൻകുട്ടിയുടെ വസതിക്ക് മുൻപിലാണ്. ഇവിടെ BMS സംഘടിപ്പിച്ച മാർച്ചും ധർണയുമാണ്. അതായത് തോട്ടം തൊഴിലാളികളുടെ കാര്യം, അതായത് തോട്ടം തൊഴിലാളികളുടെ വേതനം ഉയർത്തുക, അവരുടെ മിനിമം വേതനം ഉയർത്തുക, അതുപോലെ തന്നെ അവർക്ക് ആവശ്യമായിട്ടുള്ള, അതായത് ഇപ്പോൾ തോട്ടം തൊഴിലാളികൾ താമസിക്കുന്ന ലയത്തിൽ നിന്നും നല്ലൊരു വീട്ടിലേക്ക് അവരെ മാറ്റുക, അല്ലെങ്കിൽ അവരുടെ പുനരധിവാസം എന്നിങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് BMS ഇപ്പോൾ ഇങ്ങനെയൊരു പ്രതിഷേധം അല്ലെങ്കിൽ ഒരു പ്രക്ഷോഭം നടത്തുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു കാര്യം അവർ നടപ്പാക്കിയില്ല, അല്ലെങ്കിൽ പിണറായി സർക്കാർ ഈ ഒരു കാര്യത്തിൽ അവർക്കുള്ള ഒരു സഹായം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കടുത്ത പ്രക്ഷോഭത്തിലേക്ക് തന്നെ BMS കടക്കും എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ നമുക്കറിയാൻ സാധിക്കുന്നത്. എന്തുതന്നെയായാലും BMSന്റെ ഈ ഒരു മാർച്ചും ധർണയും അതിശക്തമായി തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. 26 വർഷം ഈ കേരളം ഭരിച്ചത് കോൺഗ്രസ്സുകാരാണ്. പിന്നെ പട്ടംതാണുപിള്ളയും ഗവർണർ ഭരണവും കൂട്ടിയാൽ നമ്മുടെ കേരളത്തിന്റെ ഭരണയന്ത്രം തിരിച്ചവരുടെ പട്ടിക കിട്ടും. 57 മുതൽ ലോകത്തിലാദ്യമായി ബാലറ്റ് പേപ്പറിലൂടെ അധികാരത്തിൽ വന്ന കമ്മ്യൂണിസ്റ്റുകാരൻ തന്നെയാണ് ഇന്നും ഈ കേരളം ഭരിക്കുന്നത്. ആ കമ്മ്യൂണിസ്റ്റുകാരൻ കേരളം ഭരിക്കുമ്പോ 3.5 ലക്ഷം പേർ ഈ തോട്ടം മേഖലയിൽ നേരിട്ട് പണിയെടുത്തിരുന്നു. ആ തോട്ടം മേഖലയുമായി അനുബന്ധപ്പെട്ട 17 ലക്ഷം പേർ ഈ കേരളത്തിൽ തോട്ടം മേഖല കൊണ്ട് ജീവിച്ചിരുന്നു. എന്റെ കമ്മ്യൂണിസ്റ്റുകാര ഭരിച്ചത് BJP ക്കാരല്ല, ഭരിച്ചത് മറ്റ് രാജ്യങ്ങളിലെ പാർട്ടികളല്ല, ഭരിച്ചതും ഭരിച്ചുകൊണ്ടിരിക്കുന്നതും നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരാണ്. തൊഴിലാളി വർഗത്തിന്റെ പേര് എന്തുകൊണ്ടാ ഇന്ന് തൊഴിൽ വകുപ്പ് മന്ത്രി ശിവൻകുട്ടിയുടെ വീട്ടിലേക്ക് നമ്മൾ ഈ ജാഥ നടത്താൻ കാരണം എന്താ? അദ്ദേഹത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ വലിയ തൊഴിലാളി പ്രവർത്തകനാണ്, CI2ന്റെ അനിച്ഛേദ്യനായ നേതാവാണ്. ഇപ്പം മന്ത്രിയാണെങ്കിലും അദ്ദേഹത്തിന്റെ ഹൃദയത്തുടിപ്പുകൾ തൊഴിലാളിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്നാണ് എപ്പോഴും പറയാറുണ്ട്. ലഹരിക്കെതിരെ തിരുവനന്തപുരം പ്രസ് ക്ലബ്, കിംസ് ഹെൽത്ത്, കേരള ലോ അക്കാദമി, എക്സൈസ് വകുപ്പ് എന്നിവ സംയുക്തമായി ആരംഭിക്കുന്ന ക്യാമ്പയിനിന്റെ പ്രചരണ വീഡിയോ സ്വിച്ച് ഓൺ മന്ത്രി വി ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരം പ്രസ് ക്ലബ് TNG ഹാളിൽ വെച്ചായിരുന്നു ചടങ്ങ്. എക്സൈസ് കമ്മീഷണർ എസ് ആനന്ദകൃഷ്ണൻ IPS, നമ്മൾ വളരെ വലിയ ഒരു പ്രശ്നത്തെയാണ് അഭിമുഖീകരിക്കുന്നത് എന്നുള്ള ഒരു വലിയ സത്യമുണ്ട്. പക്ഷെങ്കിൽ ഈ പ്രശ്നത്തിൻ്റെ ഗൗരവം സമൂഹം വേണ്ട രീതിയിൽ ഉൾക്കൊണ്ടിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ നേരിടുന്ന വലിയ ഒരു മറ്റൊരു പ്രശ്നം. വരുന്ന തലമുറയെ കംപ്ലീറ്റ് ഇല്ലാതാക്കത്തക്ക തരത്തിലുള്ള ആക്ടിവിറ്റീസ് സാമ്പത്തികമായും ക്രിമിനൽ പരമായും ഒക്കെ നടക്കുന്ന വലിയൊരു പശ്ചാത്തലം നമുക്ക് താഴെയുണ്ട്. പക്ഷേ ഇത് നമ്മൾ സ്ട്രേറ്റിൽ കാണുന്നില്ല, ഇടപെടുന്നില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. കിംസ് ഹോസ്പിറ്റൽ ചെയർമാൻ MI സഹദുള്ള തുടങ്ങിയവർ മുഖ്യാതിഥികളായി. ഇന്ന് തന്നെ ഈ പ്രോഗ്രാമിന് വരുന്നതിന് മുന്നേ ഇന്ന് രാവിലെ പത്രം തുറന്നപ്പോഴും പെരുമാതുറ കിംസിനെ സംബന്ധിച്ച് നമ്മുടെ ഒരു അഡോപ്റ്റഡ് വില്ലേജ് കൂടെയാണ്. പെരുമാതുറയിൽ 17 വയസ്സായ ഒരു കുട്ടി ഡ്രഗ് ഓവർ യൂസ് കാരണം മരണപ്പെട്ട ദിവസം കൂടിയാണ് ഇന്ന്, ചൊവ്വാഴ്ച, ഇന്നലെ. അപ്പോൾ ഈ വാർത്തകളൊക്കെ കുറച്ചു കാലം കൊണ്ട് ഇപ്പോൾ വരുന്നുണ്ട്. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ചെയ്യണം എന്നെൻ്റെ മനസ്സിലും ഒരാഗ്രഹമുണ്ടായിരുന്നു. അപ്പോൾ ആ ആഗ്രഹം എൻ്റെ മനസ്സിൽ എന്തുണ്ടായിരുന്നു അതുപോലൊരു ആശയമായിട്ട്, അതിനെക്കാട്ടി കുറച്ചുകൂടെ ബെറ്ററായിട്ടൊരു ആശയമായിട്ട് ഒരു ടീം സമീപിച്ചപ്പോൾ, അത് ലീഡ് ചെയ്ത എൻ്റെ സുഹൃത്തോടെ അരവിന്ദ് തമ്പിയാണ്. അപ്പോൾ അരവിന്ദ തമ്പിയും അതോടൊപ്പം അനിൽ സാറും എക്സൈസിൻ്റെ ടീമും ഒക്കെ ആയിട്ട് ഇങ്ങനൊരു ആശയം മുന്നോട്ട് കൊണ്ടുവന്നപ്പോൾ അതിലൊരു പാർട്ടാകാൻ കേരളത്തിൻ്റെ ഒരു കോണിലെങ്കിലും
നമുക്ക് എന്തെങ്കിലും ഈ ഡ്രഗ് അബ്യൂസിനെതിരായിട്ട് ചെയ്യാൻ ഒരവസരം ലഭിച്ചതിൽ അത്യധികം സന്തോഷത്തോടെയാണ് ഇന്ന് ഞാൻ ഇവിടെ നിൽക്കുന്നത്. വാർത്തകൾ പൂർണ്ണമായി സത്യവും വ്യക്തവും കൃത്യമായ വാർത്തകൾ അറിയാൻ VMTV ന്യൂസ് ചാനൽ സന്ദർശിക്കുക. നന്ദി, നമസ്കാരം. അഞ്ചാം വാർഷികത്തോടനുബന്ധിച്ച് വിലക്കുറവിന്റെ വിസ്മയം തീർത്ത് പിങ്കി ഇലക്ട്രിക്കൽസ് വട്ടിയൂർക്കാവ്. എല്ലാവിധ ഇലക്ട്രിക് ഉൽപ്പന്നങ്ങളുടെയും വിപുലമായ ശേഖരം. ലീഗ്രാൻഡ്, LNT, LES, ഹാവൽസ്, വിഗാർഡ്, ക്രോംപ്ടൺ, പോളിക്യാപ് തുടങ്ങിയ ബ്രാൻഡുകളുടെ വമ്പൻ ശേഖരം. തിരുവനന്തപുരത്ത് മറ്റെങ്ങും ലഭിക്കാത്ത വിസ്മയിപ്പിക്കുന്ന വിലക്കുറവ്. RR, വിഗാർഡ്, ഫിനോളെക്സ്, പോളിക്യാപ് തുടങ്ങിയവയുടെ വയർ ഉൽപ്പന്നങ്ങളും വൻ വിലക്കുറവിൽ ലഭ്യമാണ്. ഗൃഹനിർമ്മാണത്തിന് ആവശ്യമായ എല്ലാ ബ്രാൻഡുകളുടെയും ജെനുവിൻ ഇലക്ട്രിക് ഉൽപ്പന്നങ്ങളും ഹോൾസെയിൽ നിരക്കിൽ സൈറ്റിൽ എത്തിച്ചു നൽകുന്നു പിങ്കി ഇലക്ട്രിക്കൽസ് വട്ടിയൂർക്കാവ്. ഞങ്ങളുടെ പുതിയ ഷോറൂം ട്രിവാൻഡ്രം സിറ്റിയിൽ ഉടൻ പ്രവർത്തനം ആരംഭിക്കും.